ഹലോ, ഗുഡ് മോർണിംഗ്, ഹാപ്പി സൺഡേ. ഇന്ന് ഞാനിവിടെ ബട്ടർ കുക്കീസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മൈദ, പൗഡേർഡ് ഷുഗർ, ബ്രൗൺ ഷുഗർ, ബട്ടർ, മുട്ട, ബേക്കിംഗ് സോഡ, ഉപ്പ്, വാനില എസൻസ്, പിന്നെ ചോക്കോ ചിപ്സ്. ചോക്കോ ചിപ്സ്, ഈ ചോക്ലേറ്റിൻ്റെ ബാറ് ഞാനിവിടെ ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം എടുത്തു വച്ചിട്ടുള്ള മൈദയും ഉപ്പും ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് ചേർക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഇതിലേക്ക് പൗഡേർഡ് ഷുഗറും ബ്രൗൺ ഷുഗറുമാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഒരെണ്ണം ആദ്യം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത മുട്ട ചേർക്കാം. ഓക്കെ, മുട്ട ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് ചേർക്കുകയാണ്. അതിന് ശേഷം ഈ ചോക്കോ ചിപ്സ് കൂടെ ചേർത്ത് നല്ലതുപോലെ കുഴച്ച് ഒരു മണിക്കൂർ സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം വേണം ഇത് ബേക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചോക്കോ ചിപ്സ് ചേർക്കാം. എല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതൊരു ക്ലിംഗ് ഫിലിം കൊണ്ട് മൂടി ഒരു മണിക്കൂർ സമയം ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അതിനുശേഷം വേണം നമുക്കെടുത്ത് ബേക്ക് ചെയ്യാനായിട്ട്. ഒരു മണിക്കൂർ തണുത്തതിന് ശേഷം ബട്ടർ കുക്കീസിൻ്റെ ഈ ഡൗ ഞാൻ പുറത്തെടുത്തു. ഇതിനി ഇതുപോലെ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതുപോലെ ചെറിയൊരു തവി ഉപയോഗിച്ച് ഇതിൽ നിന്ന് പുറത്തെടുത്ത് ഇങ്ങനെ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു ട്രേയിലേക്ക് ഇത് ഇങ്ങനെ വയ്ക്കാം. ഇത് കുറച്ച് അകലത്തിൽ വേണം ഇത് വയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ തമ്മിൽ കൂട്ടിമുട്ടാനിടയാകും. എന്നിട്ട് 190°C 10 to 12 മിനിറ്റ് വരെ ആണ് ഇതിൻ്റെ ബേക്കിംഗ് ടൈം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്ത് എടുക്കാം. ഇതുപോലെ ഈക്വൽ അകലത്തിൽ ഈക്വലായിട്ട് വേണം എടുക്കാൻ, എന്നാലാണ് എല്ലാതും ബേക്ക് ചെയ്ത് വരുമ്പോൾ ഒരേപോലെ ബേക്ക് ആവുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ആദ്യത്തെ ഞാൻ ബട്ടർ പേപ്പറിൽ വെച്ചിരുന്നത് ബേക്കായി വന്നു. ഇനി ഇതുപോലെ ബാക്കിയുള്ളത് കൂടെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ബട്ടർ കുക്കീസ് എല്ലാം ബേക്ക് ചെയ്തെടുത്തു. ഈ അളവിൽ ഒരു 30 കുക്കീസാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക. മുഴുവൻ വീഡിയോയും കണ്ടതിന് ശേഷം ഇതൊന്ന് എല്ലാവരും ചെയ്തു നോക്കുക. എന്നിട്ട് തന്നെ കമൻസ് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ ബൈ.